ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഒരു ഇടിച്ചക്ക മൺപയർ ഉപ്പേരി ആയിട്ടാണ് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു അപ്പോൾ അതിനോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വെളുത്തുള്ളി വേണം ചെറിയ ഉള്ളി വേണം വച്ചൽമുളക് കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം താളിച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് മൺപ്പയർ വേണം മൺപയർ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്താണ് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇടിച്ചക്കയാണ് അത് നന്നായിട്ട് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം കടുക് വേണം ഇതൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇടിച്ചക്കയുടെ പീസസ് ഇട്ടുകൊടുക്കാം അതൊരു മീഡിയം സൈസിലുള്ള ഇടിച്ചക്കപ്പോൾ സീസൺ ആണ് എല്ലായിടത്തും അവൈലബിൾ ആവും നമുക്കത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലൂടെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള മൺപയർ ഇട്ട് കൊടുക്കാം ഇതൊരു വൺ അത് അതിട്ട് കൊടുത്തു നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കാം രണ്ട് മൂന്നാല് വീസിലടിക്കുന്നവരേക്കും നന്നായിട്ട് വേവിച്ചെടുക്കണം പാകത്തിന് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അടച്ച് വേവിക്കാം ഇത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയും ചോറ് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേരിയാണ് നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് യൂസ് ചെയ്യാം അതാണെങ്കിൽ നാടൻ ടേസ്റ്റ് ഇട്ടുള്ളൂ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കടുക് വിട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചതച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാം അതായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടൊന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ കല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് കുത്തിയെടുത്താലും മതി അപ്പോൾ നന്നായിട്ട് അത് ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായി വരണം അപ്പോൾ അതിലോട്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലാവും ഈ സമയത്ത് നമ്മൾ വറവിടുന്ന സമയത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒരു മൂത്ത ഒരു ബ്രൗൺ കളറായിട്ട് വരണം ഇനി അതിലോട്ട് നന്നായിട്ട് ആയി വന്നപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മൺപ്പയർ ഇടിച്ചൊക്കെ കൂട്ടണ്ടല്ലോ അത് ആഡ് ചെയ്യാം നന്നായിട്ട് വെന്ത് വരണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ വായിക്കാൻ പറ്റിയിട്ടുള്ളൊരു പേരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ പോയി കാണുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ അസ്ലാം വലൈക്കും